നമസ്കാരം, 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി, എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോനാ ജെറിയും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മണിപ്പൂരിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ആവശ്യമെങ്കിൽ സൈന്യത്തിന്റെയും അർദ്ധസൈന്യത്തിന്റെയും പുനർവിന്യാസമടക്കം കേന്ദ്രം നിർവഹിക്കണം. ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും പുതിയ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ആരാധകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ആർ കെ, വലിയ രാഷ്ട്രീയ വിമർശനമുണ്ട്. സർക്കാരിൻ്റെ നിഷ്കളിത്വത്തെ സംബന്ധിച്ച് പ്രതിപക്ഷ കക്ഷികളൊപ്പം മത സാമുദായിക സംഘടനകളൊക്കെ വിമർശനം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് കോടതിയുടെ ഈ പരാമർശങ്ങളും കോടതിയുടെ നിർദ്ദേശവും വരുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശം എന്താണ് മണിപ്പൂരിലെ സുരക്ഷ സംബന്ധിച്ച്? ഇന്ന് ഹർജികളാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ പരിഗണിച്ചത്. 4 ഹർജികൾ കുക്കി വിഭാഗത്തിന്റെ വിവിധ സംഘടനകൾ നൽകിയതും, ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ ഹർജി. സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ ഇന്റർനെറ്റ് നിരോധനത്തിന് എതിരായ ഹൈക്കോടതി വിധിക്ക് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. മറ്റു ഹർജികൾ ആവശ്യപ്പെട്ടത് സുരക്ഷയടക്കമുള്ളവ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവർ എത്തിയത്. കുക്കി വിഭാഗം പ്രധാനമായും ഉയർത്തിക്കാട്ടിയത് തങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ല, ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു എന്നത് അടക്കമായിരുന്നു. ആദ്യം സംസ്ഥാന സർക്കാർ സമർപ്പിച്ച തൽസ്ഥിതി റിപ്പോർട്ടാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. തൽസ്ഥിതി റിപ്പോർട്ടിൽ ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ വൈദ്യ സഹായങ്ങൾ ലഭ്യമാക്കുന്നത് അടക്കമുള്ള സംസ്ഥാന സർക്കാരിന്റെ വിവരങ്ങൾ അത് സുപ്രീം കോടതി അംഗീകരിച്ചു. തുടർന്ന് സുരക്ഷയുമായി ബന്ധപ്പെട്ട കുക്കി വിഭാഗ സംഘടനകൾ ഉയർത്തിയ പരാമർശങ്ങൾ, അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെത് മാത്രമായി ഒരു നിർദ്ദേശം നൽകാൻ തയ്യാറല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. സൈന്യത്തെ തങ്ങളുടെ വിഭാഗത്തിന്റെ സംരക്ഷണത്തിന് നിയോഗിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കുക്കി വിഭാഗത്തിന്റെ നിലപാട് സുപ്രീം കോടതി തള്ളി. സൈന്യത്തെയോ അർദ്ധസൈനിക വിഭാഗത്തെയോ എവിടെ വിന്യസിക്കണം, എങ്ങനെ വിന്യസിക്കണം എന്നുള്ളത് അത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അക്കാര്യം കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം. എങ്കിലും എല്ലാ വിഭാഗങ്ങളിൽ പെടുന്ന ജനങ്ങളുടെയും സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടി അത് ഏതർത്ഥത്തിലാണെങ്കിൽ അത്രയും അളവിൽ അത് സ്വീകരിക്കാനായിട്ടുള്ള നിർദ്ദേശം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് സുപ്രീം കോടതി നൽകി. ഇത് അനുസരിച്ചിട്ടുള്ള തൽസ്ഥിതി റിപ്പോർട്ട്, അടുത്ത റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ആർക്കെ, തുടരുക. 3rd തവണയും ED ചീഫിന്റെ കാലാവധി നീട്ടാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനും തിരിച്ചടി. കാലാവധി നീട്ടാനുള്ള നടപടികൾ സുപ്രീം കോടതി റദ്ദാക്കി. കാലാവധി നീട്ടുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് അതിനായുള്ള സമിതിയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ആരാധകൃഷ്ണൻ തുടരുന്നുണ്ട്. ആർ കെ, സഞ്ജയ് കുമാർ മിശ്രയ്ക്ക് ഇനി ഒരു അവസരം നൽകാനാവില്ല. സുപ്രീം കോടതിയുടെ നിർദ്ദേശം, സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്താണ്? തീർച്ചയായിട്ടും ആണ്, അദ്ദേഹത്തിന് കേവലം 15 ദിവസത്തെ സാവകാശം മാത്രമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ ഇതിനുള്ള സമിതി അത് കണ്ടെത്തണം എന്നതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തലവനായി സഞ്ജയ് കുമാർ മിശ്രയുടെ കാലാവധി 3rd തവണയും നീട്ടാനുള്ള നീക്കത്തിനാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പിടി വന്നിരിക്കുന്നത്. ഇനി കാലാവധി നീട്ടി നൽകാനാവില്ല. പുതിയ ED തലവനെ, മേധാവിയെ 15 ദിവസത്തിനകം നിയമിക്കണമെന്നതാണ് കേന്ദ്രത്തിനുള്ള നിർദ്ദേശം. ആ രാധാകൃഷ്ണനാണ് 2 വാർത്തകളിലെയും വിശദാംശങ്ങൾ നൽകിയത്. മുതലപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. പുതുക്കുറിച്ച് സ്വദേശി ബിജു ആന്റണിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അപകടത്തിൽപ്പെട്ട 4 പേരിൽ ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ആദിൽ പാലോട് ചേരുന്ന വിശദാംശങ്ങളുമായി. ആദിൽ, ഈ ബിജുവിൻ്റെ മൃതദേഹം പുലിമുട്ടിനുള്ളിൽ നിന്ന് പുറത്തെടുക്കാനായിട്ടുണ്ടോ? ഇപ്പോഴും ഈ 4ാമനായുള്ള തെരച്ചിൽ തുടരുകയാണോ? ബിജുവിന്റെ മൃതദേഹം ബിജു ആന്റണി എന്നാണ് പേര്. ബിജു ആന്റണിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായാണ് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. നേരത്തെ ബിജു സ്റ്റീഫൻ എന്നയാളെ കൂടി ഉച്ചയോടെ കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ 2 പേരുടെ മൃതദേഹമാണ് ഇന്ന് കണ്ടെത്തിയത്. 2 പേരുടെയും മൃതദേഹം പുലിമുട്ടുകൾക്കിടയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇതിൽ പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് മുതലപ്പുഴയിൽ വള്ളം മറിയുമ്പോൾ എവിടെയെങ്കിലും കരയിലേക്ക് കയറാനായി പുലിമുട്ടുകളിൽ പിടിക്കാനുള്ള ശ്രമം മത്സ്യത്തൊഴിലാളികൾ നടത്തും. പക്ഷേ വളരെ ശക്തിയുള്ള തിരമാലകൾ കാരണം ഇതിനുള്ളിലേക്ക് കുടുങ്ങിപ്പോകുന്നതാണ് ഈ മരണ കാരണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. 2 പേരുടെ മൃതദേഹവും ഇത്തരത്തിൽ പുലിമുട്ടുകൾക്കിടയിൽ നിന്നാണ് കിട്ടിയത്. ഇനി മാൻഡസ് എന്ന് വിളിക്കുന്ന റോബിൻ എന്നയാളുടെ മൃതദേഹം അദ്ദേഹത്തെയാണ് ഇനി കണ്ടെത്താനുള്ളത്.
അതിനായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നേവി, കോസ്റ്റ് ഗാർഡ്, മറൈൻ എൻഫോഴ്സ് അടക്കം മത്സ്യത്തൊഴിലാളികളുടെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ തെരച്ചിൽ തുടരുന്നത്. മത്സ്യത്തൊഴിലാളികളാണ് ഈ രണ്ട് മൃതദേഹങ്ങളും കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ തന്നെ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു രാവിലെ തന്നെ, ഇവരുടെ വസ്ത്രങ്ങളുടെ ചില അവശിഷ്ടങ്ങൾ അടക്കം കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംശയം തോന്നി പുലിമുട്ടുകൾക്കിടയിൽ തെരച്ചിൽ ഊർജിതമാക്കുന്നതും രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതും. ഇന്നലെ കുഞ്ഞുമോൻ എന്നയാൾ ഈ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്തുന്നത്. അദ്ദേഹത്തിനായുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. അതിൽ ഈ തീരത്തെ സാഹചര്യം എങ്ങനെയാണ്? ഇന്നലെ വലിയ പ്രതിഷേധം അരങ്ങേറിയതാണ് വികാരി ജനറലായിട്ടുള്ള വികാരി ജനറലിനെതിരെ കേസെടുക്കുന്ന ഘട്ടമുണ്ടാവുന്നു. ആ കാര്യത്തിൽ ഇപ്പോൾ യു ഡി എഫിന് കൂടി പിന്തുണ തീൻ സഭയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം? അപ്രതീക്ഷിതമായി മുതലപ്പുഴയിൽ ഉണ്ടായ വാക്കേറ്റവും സംഘർഷവും അന്ന് ഇന്നത് രാഷ്ട്രീയ കേരളത്തിൽ ഒരു സജീവ ചർച്ചയായി മാറി എന്നുള്ളതാണ് കാഴ്ച. അതിലേറ്റവും പ്രധാനം വികാരി ജനറൽ യൂജിൻ പെരേരയ്ക്കെതിരെ കലാബാഹ്വാനത്തിൽ ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നു. അദ്ദേഹത്തിനെതിരെ മന്ത്രിമാർ പ്രതികരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം രാവിലെ തന്നെ മാധ്യമങ്ങളെ കാണുകയും കേസ് തള്ളിക്കളയുന്നു എന്ന രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമായാണ് ഭരണകൂടം ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത് എന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമൊക്കെ ലത്തീൻ അതിരൂപതയെയും വികാരി ജനറൽ യൂജിൻ പെരേരയെയും അതിനിശിതമായി വിമർശിച്ചിരുന്ന മന്ത്രിമാർ ഇന്ന് അത്തരത്തിൽ കർശനമായിട്ടുള്ള വിമർശനങ്ങൾക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാരാണ് ഈ പ്രതിഷേധങ്ങളുടെ മുന്നിൽ നിന്നത് എന്ന വിമർശനമാണ് ഇന്ന് മന്ത്രിമാർ ഉന്നയിച്ചിട്ടുള്ളത്. മന്ത്രി ജി ആർ അനിൽ, ഒപ്പം ആന്റണി രാജുവും ഈ ഇത്തരത്തിലുള്ള മയപ്പെടുത്തിയ നിലപാടാണ് ആ നിലപാടിലാണ് പ്രതികരണം നൽകിയത്. ഒപ്പം യു ഡി എഫിന്റെ പിന്തുണ കൂടി ലത്തീൻ അതിരൂപതയ്ക്ക് വരുമ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഗോകുൽ ശരി, ആദിൽ പാടലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. മുതലപ്പുഴയിൽ കാണാതായ ഒരാളെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. മൂന്ന് പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബിജു ആന്റണി എന്ന പുതുക്കുറിച്ചി സ്വദേശിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവേശന അഭ്യൂഹം ശക്തമായി തുടരുന്നതിനിടെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം പ്രവർത്തകരുമായി നടൻ വിജയ്യുടെ കൂടിക്കാഴ്ച തുടങ്ങി. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഭാരവാഹികളെ വിജയ് പ്രത്യേകം കണ്ട് സംസാരിക്കും. കൂടിക്കാഴ്ച മൂന്ന് ദിവസം കൂടി തുടരുമെന്നാണ് സൂചന. മനീഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി. മനീഷ്, വലിയ സസ്പെൻസ് ഉണ്ടാക്കുന്നുണ്ട് ഈ മൂന്ന് ദിവസത്തെ കൂടി നീളും ഈ കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ. വിശദമായ ചർച്ചകൾ, അഭിപ്രായ രൂപീകരണം വിജയ് നടത്തുന്നുണ്ട് അല്ലേ? ഗോകുൽ, അല്പസമയം മുമ്പ് ഇന്നത്തെ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. അതായത് ഇന്നിപ്പോൾ 15 ജില്ലകളിലെ ആളുകളെ, ഭാരവാഹികളെ, മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഭാരവാഹികളെയാണ് കണ്ടത്. അങ്ങനെ 234 മണ്ഡലങ്ങളുടെയും തമിഴ്നാട്ടിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ മുഴുവൻ ഭാരവാഹികളെയും വിജയ് കാണും. നാളെയും മറ്റന്നാളും കൂടി ഇതേ ഈ വീട്ടിൽ, അതായത് നമ്മളിപ്പോൾ ഉള്ളത് വിജയുടെ പനയൂരിലെ വീടിന് മുൻപിലാണ്, ഈ വീട്ടിൽ വെച്ച് മുഴുവൻ ആളുകളെയും കാണും. വിശദമായ ചർച്ച തന്നെ നടത്തുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും. അതായത് ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇനി നടത്താൻ ഉദ്ദേശിക്കുന്ന, അതായത് ഓരോ മണ്ഡലങ്ങളിലും നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വിജയ് ചോദിക്കുന്നുണ്ട്. എന്തായാലും ആ തരത്തിലാണ് കൂടിക്കാഴ്ച മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിജയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വിജയുടെ അടുത്തുള്ള ആളുകളിൽ നിന്നോ തന്നെ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകുന്നില്ല. പക്ഷേ നമ്മൾ സംസാരിച്ച ആരാധകരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹം തീരുമാനിച്ചാൽ ഞങ്ങൾ എല്ലാവരും, അത് പല രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ വിജയ് മക്കൾ ഇയക്കത്തിലുണ്ട്, പക്ഷേ അവരൊക്കെ പറയുന്നത് തീർച്ചയായും വിജയ് ഒരു പാർട്ടി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരികയോ ചെയ്താൽ തങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ പിന്തുണയ്ക്കും. അത് അദ്ദേഹം ചെയ്തുകൊണ്ടുവരുന്ന സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗം തന്നെയാണ്. എന്തായാലും മൂന്ന് ദിവസം കൂടി തുടരും, സസ്പെൻസ് തുടരുക തന്നെയാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് താരം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഒരു അഭ്യൂഹം ഇപ്പോഴും വലിയ തോതിൽ തുടരുന്നു. 2026 തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്ന് പറയുന്നു. സിനിമയിൽ നിന്ന് അവധിയെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതെല്ലാം ആരാധകരും സിനിമയിൽ നിന്ന് അവധിയെടുക്കുന്നു എന്നതൊക്കെ ആരാധകരും പറയുന്നുണ്ട്. അതായത് അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഇല്ല എന്ന് ആരാധക സംഘടനയിലെ ആരാധകർ വിജയുടെ വാക്കിനായി കാത്തിരിക്കുകയാണ്. ഏതായാലും രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾക്ക് ചൂട് പിടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴും ആരാധകരുമായി വിജയുടെ കൂടിക്കാഴ്ച. ഇന്നത്തേത് പൂർത്തിയായിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിലും വിജയ് കൂടിക്കാഴ്ച തുടരും. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. ഹരിയാനയിൽ ദേശീയപാതയുടെ ഒരു ഭാഗം ഒലിച്ചുപോയി. ഹിമാചൽ മാണ്ഡിയിൽ മണ്ണിടിച്ചിലുണ്ടായി. ഹിമാചലിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു ആകാശ നിരീക്ഷണം നടത്തി. ചണ്ഡിഗഡ് മണാലി ദേശീയപാത അടച്ചു. പ്രളയം രൂക്ഷമായ ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിക്കിടക്കുന്നത് 51 മലയാളികളെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസ് പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാവരും സുരക്ഷിതരെന്നും കെ വി തോമസ് വ്യക്തമാക്കി. ഹിമാചലിൽ കുടുങ്ങിയ ഡോക്ടേഴ്സിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ്.
17 പെൺകുട്ടികളും അടങ്ങി 27 പേര് ഒരു സംഘം അവിടെ സ്റ്റാൻഡിലാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ സി എമ്മിൻ്റെ ഓഫീസിൽ 15 പേരുടെ ലിസ്റ്റ് വന്നു, മറ്റു പല അതെല്ലാം കൂടി ഞങ്ങളിങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്നത് ഇവർക്ക് സുരക്ഷിതത്വം കൊടുക്കുക, ഭക്ഷണം എത്തിക്കാൻ. അപ്പം നമ്മളത് തിരുവനന്തപുരത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങുന്ന കാര്യം ഗവൺമെൻറ് ചോദിക്കണം തുടങ്ങണമെങ്കിൽ. നിതിൻ അഭിചരിച്ചിരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, വീണ്ടും മിന്നൽപ്രളയ മുന്നറിയിപ്പ് വരുന്നു, അതും മാണ്ഡിയിൽ പല പാതകളും അടയ്ക്കുന്നു. ഈ ഘട്ടത്തിൽ മലയാളികളുടെ മടക്കയാത്ര ഇനിയും വൈകുമെന്നാണോ, അവരെ എവിടേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്? ഹിമാചൽ പ്രദേശിൽ വീണ്ടും മിന്നൽ പ്രളയ മുന്നറിയിപ്പ് ഉണ്ടാകുന്നു. ഇന്ന് മാണ്ഡിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. പ്രളയബാധിത പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആകാശ നിരീക്ഷണം നടത്തി. ചണ്ഡീഗഡ് മണാലി ദേശീയപാത അടച്ചു. നിതിൻ അഭിജൻ തുടരുന്നുണ്ട്. നിതിൻ, എന്താണ് മലയാളികളെ തിരികെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്സ്? ഗൂഗിൾ, മലയാളികളെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മലയാളികൾ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന മേഖലകളിൽ സുരക്ഷിതരാണെന്നാണ് ഇപ്പോൾ കെ വി തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയാളികളെ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ ശക്തമായി തന്നെ തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മലയാളികളുടെ സുരക്ഷയ്ക്കായി ആവശ്യമായതായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കെ വി തോമസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഈ മഴയും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലും കുറയുന്ന സാഹചര്യത്തിൽ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ മലയാളികളെല്ലാം തന്നെ സുരക്ഷിതരാണ്, ഭക്ഷണം എല്ലാം തന്നെ എത്തിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ സാഹചര്യം പരിശോധിച്ചാൽ അതിതീവ മഴയ്ക്ക് പിന്നാലെ മണ്ണിടിച്ചിലും കൂടാതെ പ്രളയ സാഹചര്യം അവിടെ ഇപ്പോഴും ഹിമാചൽ പ്രദേശിൽ നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും ഷിംല, മാണ്ഡി, കുളു അടക്കമുള്ള വിവിധ മേഖലകളാണ് ഈ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടമാണ് ഈ അതിതീവ്ര മഴ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ 5 പതിറ്റാണ്ടിടെ ഹിമാചൽ പ്രദേശിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഉണ്ടായത്. 4,000 കോടി രൂപയുടെ നാശനഷ്ടം ഇതിനകം തന്നെ ഉണ്ടായതായി സർക്കാർ അറിയിച്ചു. മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു ഇപ്പോൾ പ്രളയബാധിത മേഖലകൾ സന്ദർശിച്ചിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, നിതിൻ അഭിജനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉത്തരാഖണ്ഡിൽ മഴ തുടരുകയാണ്. എന്നാൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ സുരക്ഷിതരെന്നാണ് സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസ് അറിയിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാന മാർക്കറ്റുകളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ 10 ദിവസത്തിൽ ഒരിക്കൽ വകുപ്പ് സെക്രട്ടറിമാർ യോഗം ചേരണമെന്നും ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പരിശോധന കർശനമാക്കുമെന്നും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം നൽകി. നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ വില വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. ഷഫീദ് റാവത്ത് ചേരുന്ന വിശദാംശങ്ങളുമായി. ഷഫീദ്, ഓണം ഉൾപ്പെടെയുള്ള ഉത്സവ സീസണിലേക്ക് കടക്കാൻ പോവുകയാണ്. കുറേ ആഴ്ചകളായി തന്നെ ഈ വിലക്കയറ്റം വലിയ ചർച്ചയുമാണ്. എന്തൊക്കെയാണ് ഈ യോഗത്തിലെ നിർദ്ദേശങ്ങൾ, നടപടികൾ? ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ വലിയ അന്തരം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു ഉന്നതതല യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. പ്രധാന നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ്. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിലും വിലനിലവാര പട്ടിക നിർബന്ധമായും പ്രദർശിപ്പിക്കണം. കാര്യക്ഷമമായ ഇടപെടലിലൂടെ വിലവർദ്ധനവ് പിടിച്ചു നിർത്താൻ വകുപ്പുകൾ കൂട്ടായ പ്രവർത്തനം നടത്തണം. തെറ്റായ രീതികൾ, തെറ്റായ കീഴ്വഴക്കങ്ങൾ ഒഴിവാക്കാൻ ലീഗൽ മെട്രോളജി വകുപ്പ് പ്രത്യേക പരിശോധനകൾ നടത്തണം. അത് കർശനമാക്കണം. പൂഴ്ത്തിവെപ്പ് പൂർണ്ണമായും ഒഴിവാക്കാനാവണം. ജില്ലയിലെ പ്രധാന മാർക്കറ്റുകളിൽ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം അത് നേരിട്ടുള്ള പരിശോധനകൾ നടത്തണം. പോലീസിന്റെ ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. മാത്രമല്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തുന്നതിൽ ഹോർട്ടിക്കോപ്പും കൺസ്യൂമർ ഫെഡും സിവിൽ സപ്ലൈസും വിപണിയിൽ കാര്യക്ഷമമായി ഇടപെടണമെന്നും സഹകരണ ബാങ്കുകളുടെ നേതൃത്വത്തിൽ ഓണക്കാലത്തേക്കുള്ള മാർക്കറ്റുകൾ നേരത്തെ ആരംഭിക്കണമെന്നും ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. ഗുണനിലവാര പരിശോധന എല്ലാ സ്ഥലങ്ങളിലും നടത്തണം. മാത്രമല്ല നിത്യോപയോഗ സാധനങ്ങളുടെ വിലനിലവാരം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ അവലോകനം നടത്തണം. സംസ്ഥാനാടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 10 ദിവസത്തിൽ ഒരിക്കൽ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം കൂടി ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണക്കാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായി ഇങ്ങനെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗൂഗിൾ. ശരി, ഷഫീദ് റാവത്താണ് വിശദാംശങ്ങൾ നൽകിയത്. വ്യാപക സംഘർഷങ്ങൾക്കിടെ നടന്ന ബംഗാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും പഞ്ചായത്ത് സമിതികളിലും തൃണമൂൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിലാണ്. 10,000-ലധികം പഞ്ചായത്ത് വാർഡുകളിൽ തൃണമൂൽ കോൺഗ്രസ് കുതിപ്പ് തുടരുകയാണ്. 800 ഇടത്താണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത്. കനത്ത സുരക്ഷയിലാണ് വോട്ടെണ്ണൽ. പലയിടങ്ങളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് നേരെ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡയമണ്ട് ഹാർബറിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് നേരെ ബോംബേറുണ്ടായി. സംഘർഷമുണ്ടാക്കിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഗവർണർ സി വി ആനന്ദബോസ് പറഞ്ഞു. പശ്ചിമബംഗാളിലെ നോർത്ത് 24 പർഗാനാസിൽ നിന്ന്
ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, വോട്ടെണ്ണൽ എത്രത്തോളം പൂർത്തിയാകുന്നു? ഇനി പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ ഈ വോട്ടെണ്ണൽ പൂർണ്ണമായിട്ടുണ്ടോ? ഇന്നും ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇപ്പോഴവിടുത്തെ ക്രമസമാധാന നില എങ്ങനെ? ഗൂഗിൾ, ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് 24 പർഗാനാസിലെ ബംഗോറിലാണ്. അതീവ സംഘർഷഭരിതമായ ഒരു സാഹചര്യമായിരുന്നു ഈ മേഖലയിൽ വോട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായിരുന്നത്. 4 പേർ ഈ മേഖലയിൽ കൊല്ലപ്പെടുകയും ഈ വോട്ട് ഇതേ സ്കൂളിൽ, ഇപ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രമായിരിക്കുന്ന ഈ ഖട്ടാലിയ സ്കൂളിൽ നടന്ന വോട്ടെടുപ്പിനിടെ ബോംബേറടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ പ്രദേശത്തിന് സമീപത്താണ് അല്പസമയം മുമ്പ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസിന് നേരെ ബോംബേർ ഉണ്ടായത്. ഇവിടെ എന്തായാലും ഇപ്പോൾ വോട്ടെണ്ണൽ സമാധാന പരമായി തന്നെ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഇതിൽ 27,924 തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. BJP 4,829 ഇടതുപക്ഷം 1,812 കോൺഗ്രസ് 1,151 വിജയിച്ചിരിക്കുന്നു. മറ്റ് പാർട്ടികൾ 1,575 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് തരത്തിലുള്ള വോട്ടെണ്ണൽ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. ഇവിടെയും തൃണമൂൽ കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ മുന്നേറ്റം തന്നെയാണ് ദൃശ്യമാകുന്നത്. ജില്ലാ പഞ്ചായത്തിലെ വോട്ടെണ്ണൽ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിക്കും. അതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. കൗണ്ടിംഗ് ഏജന്റുമാർ, വിവിധ പാർട്ടികളുടെ കൗണ്ടിംഗ് ഏജന്റുമാർ അല്പസമയം മുമ്പാണ് അകത്തേക്ക് പ്രവേശിച്ചത്. ഇനി ഏതാണ്ട് 7:30 ഈ വോട്ടെണ്ണലും പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ, വോട്ടെടുപ്പ് ദിവസം അടക്കമുണ്ടായ അക്രമ സംഭവങ്ങൾ പരിഗണിക്കുമ്പോൾ പൊതുവെ സമാധാനപരമാണ് വോട്ടെണ്ണൽ. ശരി, ബൽറാമാണ് വിവരങ്ങൾ നൽകിയത്. ബംഗാളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. അട്ടിമറി ആക്ഷേപങ്ങൾക്കിടയിലും തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റമാണ് വോട്ടെണ്ണലിൽ കാണാനാകുന്നത്. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. പത്തനംതിട്ട കോയിപ്രം രമാദേവി കൊലക്കേസിൽ 17 വർഷത്തിനു ശേഷം അറസ്റ്റ്. ഭർത്താവ് ജനാർദ്ദനൻ CRനെയാണ് ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ തിരുവല്ല ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. 2006 May 26 രമാദേവി വെട്ടേറ്റ് മരിച്ചത്. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ജനാർദ്ദനൻ തന്നെ കോടതിയെ സമീപിച്ചിരുന്നു. ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, വർഷങ്ങൾക്ക് ശേഷം ഈ പ്രതി പിടിയിലാകുന്നു. മാത്രമല്ല, അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിയായ ഭർത്താവ് തന്നെ പ്രഹസനം നടത്തുകയും ചെയ്തു. എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് ഈ ക്രൈംബ്രാഞ്ച് സംഘം എത്തുന്നത്? അതായത് ഗോകുൽ, 26 May 26 ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത്. ഈ രമാദേവിയുടെ ഭർത്താവ് തുടക്കത്തിൽ പോലീസിൻ്റെ ലിസ്റ്റിലെ ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ചില അന്വേഷണമൊക്കെ ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. പക്ഷേ അപ്പോൾ അവിടെ ഏറ്റവും ഒരു വിഭിന്നമായി നിന്നിരുന്നത്, അവിടെ ഒരാൾ, ഒരു തമിഴ്നാട് സ്വദേശി ചുടലമുത്തു, ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന ആളാണ്. അയാളെ അതിനുശേഷം അവിടെ നിന്ന് കാണാതായിരുന്നു. തുടർന്ന് പോലീസ് ആ പ്രദേശത്ത്, തമിഴ്നാട്ടിലെ വിവിധ മേഖലകളിൽ ഇയാളെക്കുറിച്ച് അന്വേഷണം നടത്തി. ഇതിനിടയിൽ അന്വേഷണം വളരെ നീണ്ടുപോയി. പ്രതിയെ പിടിക്കുന്നില്ല എന്ന് കാണിച്ച് ഈ ഭർത്താവ് തന്നെ കോടതിയെ സമീപിക്കുകയും പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണമായി വരികയും ചെയ്തു. അതിൻ്റെ ഒടുവിൽ, ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം നിർണായകമായ ചില ശാസ്ത്രീയ തെളിവുകൾ കൂടി ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അന്വേഷണ സംഘം ഇപ്പോൾ അറസ്റ്റ് എന്ന നടപടിക്രമത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അറസ്റ്റ്, ഈ കൊലപാതകത്തിലേക്ക് കടന്നത് എന്നതിനെക്കുറിച്ച് ഒരു വിശദീകരണം ക്രൈംബ്രാഞ്ച് നൽകിയിട്ടില്ല. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഒരു വാർത്താ സമ്മേളനം വിളിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ചുരുളഴിയാത്തൊരു രഹസ്യമായിരുന്നു ഈ രമാദേവി കൊലപാതകത്തിലെ പ്രതി എവിടെയെന്നത്. അന്ന് വലിയ വാർത്തകളിലൊക്കെ ഇടം നേടിയ ഒരു സംഭവം തന്നെയായിരുന്നു. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിയെ പിടികൂടാനാകാത്തതിൽ വലിയ വിമർശനമൊക്കെ എല്ലാ കാലത്തും ഏറ്റുവാങ്ങിയിരുന്നു. അതിനാണ് ഇപ്പോൾ അറുതി വന്നിരിക്കുന്നത്. നല്ല ശാസ്ത്രീയമായ തെളിവുകളൊക്കെ ഈ ജനാർദ്ദനെതിരെ, റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ കൂടിയാണ് ഇയാൾക്കെതിരെ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രതി കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതിയെ എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരു അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തമാക്കാനാകും. എന്നാലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ശരി, 17 വർഷം മുമ്പ് പത്തനംതിട്ടയിൽ നടന്ന രമാദേവി കൊലപാതകത്തിലാണ് രമാദേവിയുടെ ഭർത്താവ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുകയാണ്.